അസ്സലാമു അലൈക്കും. ഇതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പം ഇതിൽ നമ്മുടെ പെരുന്നാൾ ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ രണ്ട് അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ ടെമോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഹാളും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഇന്നിപ്പം രാവിലെ തന്നെ എണീറ്റിപ്പം ഒരു ടെമോ ഓർഡർ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കുകയാണ്. നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ ഓർഡർ ആക്കിയ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തുറന്നു നോക്കാനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ടെമോന്ന് ഞാൻ മെയിനായിട്ട് മോൾക്കുള്ള ഈദിനുള്ള ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട്. പിന്നെ ആ ഒരു നമുക്കൊരു മിനിമം ഓർഡർ ഉണ്ടല്ലോ ടെമോയിൽ ഓർഡർ ആക്കാൻ. അപ്പോൾ പിന്നെ ആ ഡ്രസ്സ് ഓർഡർ ചെയ്ത് ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം ആട്ടോ ഈ ഒരു ഏപ്രൺ. അപ്പം ഒരു ഏപ്രൺ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എപ്പോഴും കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഡ്രസ്സിലേക്കൊക്കെ എപ്പോഴും തെറുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഏപ്രൺ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട്, കാരണം അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ നമുക്ക് കൈ തുടക്കാനുള്ള ഒരു പോർഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും നമുക്കുള്ളൊരു സ്വഭാവമാണല്ലോ ഡ്രസ്സിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏപ്രൺ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ തുടയ്ക്കാൻ നമ്മൾ ഡ്രസ്സൊന്നും അങ്ങനെ വൃത്തിയിടാവില്ല. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഗ്ലൗസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതങ്ങനെ കയ്യിലിട്ടിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടില്ല. മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഗ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലീൻ ആവും തോന്നുന്നു. നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കാമല്ലോ, വേറെ തുണിയൊന്നും എടുക്കണ്ടല്ലോ. പിന്നെ എൻ്റെ ബാഗ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് നമുക്ക് അതിൽ ബാഗ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാഗ്നറ്റിക് ഹുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുൾ ആട്ടോ. നമുക്കിങ്ങനെ മാഗ്നറ്റ് ആവുന്ന സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിമൂവ് ആക്കാനൊക്കെ സുഖമാണ്. അഡീസീവ് പോലെ അല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കപ്പ് ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കബോർഡിൽ കുറച്ച് സ്ഥലം വേണം തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു വ്യൂവർ കുറച്ച് കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കിച്ചണിൻ്റെ ക്യാബിനറ്റ് ലൈറ്റിംഗ് ആയിരിക്കും ആൾ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് ലൈറ്റിംഗ് നമ്മൾ വെച്ചതാട്ടോ. നമ്മളിവിടെ ഫ്ലാറ്റ് മാറി വരുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വെപ്പിച്ചതാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അത് LED ലൈറ്റ്സ് ആട്ടോ. അപ്പം നമുക്കങ്ങനെ ഇലക്ട്രിസിറ്റി ഒന്നും അധികം കൺസ്യൂം ചെയ്യൂല, LED ലൈറ്റ്സ് ആണ്. പിന്നെ മൊത്തം വീട്ടിലെ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ മൊത്തം വീടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫ്ലാറ്റിലേക്ക് മാറുന്ന സമയത്ത് ആ ഫ്ലാറ്റിൽ ഓൾറെഡി ഉള്ള ലൈറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ LED ലൈറ്റ്സ് ആക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ എസ്പെഷ്യലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസൊക്കെ ഉണ്ടാവില്ല, നമ്മളെ ബെഡ്റൂംസ്, ബാത്റൂംസ്, ലിവിംഗ് റൂം, കിച്ചൺ, അങ്ങനത്തെ ഈ എല്ലാ ഏരിയയിലും ലൈറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് LED ലൈറ്റ്സ് ആക്കാറുണ്ട് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് വിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ്സൊക്കെ നമ്മൾ ഊരിയിട്ട് തിരിച്ച് അവർ തന്ന ലൈറ്റ്സ് ഫിക്സ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്ര തന്നെ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത മോളുടെ അഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി, കറക്റ്റാണോ അത് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റാണോ അല്ലേന്നൊക്കെ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ കറക്റ്റായിരുന്നു കേട്ടോ. ആൾക്ക് ഇട്ടിട്ട് രസമുണ്ട്, ഇൻഷാല്ലാ ഞാൻ ഇതിന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലെഗിൻസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സിപ്പ് ലോക്ക് ബാഗ്, അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ ഞാനിങ്ങനെ വെറ്റ് പൈപ്പ്സ് മോൾക്ക് വേണ്ടി കുറച്ച് ബൾക്കായിട്ടാണ് വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ആ ഒരു വലിയ പാക്കറ്റ് എനിക്ക് ബാഗിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ അത്രയും വെയിറ്റ് നമ്മൾ ചുമന്ന് നടക്കേണ്ട എവിടെ പോകുമ്പോഴും. ഞാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആ ഒരു ബാഗിലേക്ക് ആക്കിയിട്ട് അത് മാത്രം നമ്മൾ കൊണ്ടെടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടി ഈസി ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ എത്രത്തോളം അത് നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം വെറ്റ് പൈപ്പ്സ് നമ്മളങ്ങനെ ആക്കിയാൽ അത് നല്ലപോലെ നിൽക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇക്കാക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇരിക്കുന്നതെന്ന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം ഇതൊക്കെ ഇതിൽ നിന്ന് ഈ സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. ഇന്നിപ്പം സ്നാക്കിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ, കാരണം വൈകിട്ട് നമ്മൾ പെരുന്നാൾ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് സ്നാക്കിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും പിന്നെ ഒരു പൊട്ടറ്റോയും ഒരു എഗ്ഗും കൂടി ഞാൻ ബോയിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ബോയിലാക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ടൈം കൺസ്യൂം ചെയ്യില്ല. എന്തായാലും മൂന്നും ഒരേ സ്നാക്കിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അത് പൊട്ടറ്റോ എഗ്ഗൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ആ ചിക്കൻ്റെ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൂന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ മോൾക്കുള്ള ലഞ്ചാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പം തലേന്നത്തെ ഫുഡ് അങ്ങനത്തെ ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പാൻ കേക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ആൾക്ക് പാൻ കേക്ക് ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ പഴം, മുട്ടയും പിന്നെ ആട്ടയില്ലേ, ആട്ട പിന്നെ കുറച്ച് നട്ട്സ് പൗഡർ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് സിറപ്പും പിന്നെ പാലൊഴിക്കലില്ല. അപ്പോൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങനെ ലൂസായി പോകുമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബട്ടറിലാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തിട്ടെടുക്കൽ. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം ഒരുവിധം എല്ലാം വയറ്റിലേക്ക് ആയി കിട്ടും കേട്ടോ. ആൾ ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ള ആളാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താലേ കഴിക്കുകയുള്ളൂ. അപ്പം അതവിടെ ആവാൻ വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ കോഴിയടായിട്ട് ഉണ്ടാക്കുന്നത്. അത് എന്താ പറയുക, നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു കോഴിയടല്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കേണ്ട. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പത്തിരി ഇല്ല, അതിൻ്റെ സെയിം മാവാട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നമ്മളെങ്ങനെയാണോ മീൻ പത്രിക്ക് ഒഴിക്കുമല്ലോ അതേമാതിരി തന്നെ അമ്മീസിൻ്റെ പൊടിയും പിന്നെ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും മിക്സിയിൽ അടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്ന സമയം ഞാൻ അതവിടെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് മോൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിക്കോളും. പിന്നെ അതിന് എക്സ്ട്രാ സമയം കളയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആട്ടോ. നമുക്കിങ്ങനെ കുഴക്കാനൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ പണികൾ എടുക്കാൻ പോവാം. അപ്പോഴേക്കും തന്നെ ആ പൊട്ടറ്റോയും ചിക്കനും എഗ്ഗൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് തുറന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ പോയി വരുമ്പോഴേക്കും അതെല്ലാം ചൂടാറി സെറ്റായിട്ടുണ്ടാവും. മോളെന്തായാലും അവിടെ ടി വി കണ്ടിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഏകം ഇങ്ങനെ ഫുഡ് കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും തന്നെ ചൂടെല്ലാം ഒന്ന് തണുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം പൊട്ടേറ്റോ ഒക്കെ ഒന്ന് പീൽ ചെയ്തിട്ടെടുക്കണം. പിന്നെ എഗ്ഗും അതേപോലെ ഒന്ന് പീൽ ചെയ്തിട്ടെടുക്കണം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാട്ടോ. നമുക്കങ്ങനെ ഉള്ളി വഴറ്റ് അങ്ങനത്തെ ഒരു പരിപാടി ഇതിൽ വേണ്ട. ജസ്റ്റ് ഈ ഒരു കുക്ക് ചെയ്തെടുക്കുന്നത് മാത്രം കേട്ടോ ഇതിലുള്ളത്. പിന്നെ ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അത് മാത്രമേ ഇതിൽ കുക്കിംഗ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനും ഞാനൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈകൊണ്ട് ഷ്രെഡ് ചെയ്യുന്ന കേട്ടോ നല്ലത്. നമ്മൾ മിക്സിയിൽ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് ഒന്നിങ്ങനെ തരിതരിയായി പോകും. ഇങ്ങനെ കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ആ പൊട്ടേറ്റോയും ഒന്ന് മാഷ് ചെയ്തിട്ട് കൊടുക്കുക, എഗ്ഗും ഒന്ന് മാഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ചീസിൻ്റെ സ്ലൈസ് ആട്ടോ. അപ്പോൾ അതും ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാതും എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോള് പോലെയാണ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ ആകെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്കിൽ നമുക്ക് ഇഫ്താർ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ടോ. കാരണം ഇത് നമുക്ക് അങ്ങനെ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ആ ഒരു കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാർട്ടീസിലൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളി ഒരു സ്നാക്കാട്ടോ. നമ്മളൊരു കഴിക്കാത്തൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ഇതിന്. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടിട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരു പൊട്ടേറ്റോ ഒരു എഗ്ഗ് പിന്നെ കുറച്ച് ചിക്കനെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് തന്നെ എനിക്കൊരു 10 ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം നമുക്ക് ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബോളാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് കേട്ടോ. നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ്. ഇതിൽ നമ്മൾ മസാലപ്പൊടികളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല മൈൽഡായിട്ടുള്ള നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇങ്ങനെ അതെല്ലാം കോട്ട് ചെയ്തതിന് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനാകുമ്പം ജസ്റ്റ് ഒന്ന് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്നാക്കിനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പം നേരത്തെ മാവ് കുഴച്ച് വെച്ചില്ലേ, അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരു ഷേപ്പാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതിന് ഫില്ലിങ് യൂസ് ചെയ്യുന്നത് നമ്മൾ സമോസയുടെ സെയിം ഫില്ലിങ് കേട്ടോ. നമ്മൾ സമോസൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഫില്ലിങ് ഉണ്ടാക്കില്ലേ, സെയിം ഫില്ലിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത് കേട്ടോ ഫില്ലിങ്. കാരണം സമോസയുടെ ഫില്ലിങ്ങൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് വെറുതെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാന്നല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എന്നിട്ട് അതിങ്ങനെ ഒരു കോഴിയടൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കുക. കോഴിയടൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒരു ഹാഫ് മൂൺ പോലെ ആക്കിയിട്ടെടുക്കുക, അല്ലെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് അത് സാധാ നമ്മൾ മീൻപത്തിരിയും അല്ലെങ്കിൽ ചെമ്മീനുണ്ട് അതൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റീമാവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മളുടെ ആ ഒരു ചീസി ബോള് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഓയിലെല്ലാം ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം വിംറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഓരോ ബോൾസും ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഒരു കോഴിയുടെ സ്നാക്കിൻ്റെ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ചട്നി പോലെ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും വലിയ ജീരകവും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് ചട്നി പോലെ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ചെറിയുള്ളില്ലേ അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചമ്മന്തിയും കൂടെ അതിലേക്ക് ചേർത്തെടുക്കാം. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോഴിയട ഇല്ലേ അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് എൻ്റെ നാത്തൂന് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അവളെ കല്യാണം കഴിച്ചത് മുക്കത്തേക്ക് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അങ്ങനെ അവൾ ഒരിക്കൽ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മലയാളീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ചട്നി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വികാരമല്ലേ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ. ഒന്ന് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഒരു തേങ്ങൻ്റെ ഫ്ലേവറും നെയ്യൻ്റെ ഫ്ലേവറും എല്ലാം വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതായിരുന്നു നോമ്പ് തുറേണ്ട വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിപ്പോക്കും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നോമ്പിന് രാവിലെ പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. നമ്മൾ നോമ്പ് നോറ്റിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് നോക്കാനെന്നുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി ഇറങ്ങിയത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. മോൾക്ക് പിന്നെ ഞാൻ കാണിച്ചല്ലോ രാവിലെ നമ്മൾ ആ ഒരു തെമ്മൂന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടെല്ലാം നോക്കിയപ്പോൾ അവൾക്ക് കറക്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പം എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പൊതുവേ നമ്മൾ ലേഡീസ് ആണല്ലോ, കുറേ സമയം എടുക്കുക ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. ഇപ്രാവശ്യം സൽവാർ ഒന്നും എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം
സൽവാർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് യൂസ് ചെയ്യൽ ഭയങ്കര കുറവാട്ടോ. കാരണം നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ ഉണ്ടാവും, നമുക്ക് സൽവാറൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന. ഇവിടെ അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഗ്രോസറി വാങ്ങിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും അല്ലാണ്ട്. അതുകൊണ്ട് തന്നെ അത് വെറുതെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം സൽവാർ വേണ്ടാന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ഒരു കോഡ് സെറ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം കുറച്ചായിട്ട് കോഡ് സെറ്റിനോട് ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങുന്നതൊക്കെ കോഡ് സെറ്റാണ്. അപ്പോൾ എന്തായാലും ഒരു കോഡ് സെറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പിന്നെയും നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ കോഡ് സെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കോഡ് സെറ്റ് ആക്കിയിട്ട് ഇടാം, പിന്നെ അതിൻ്റെ ടോപ്പ് നമുക്ക് വേറെ പാൻറ്റിൻ്റെ കൂടെ ഇടാം, പാൻറ്റ് നമുക്ക് വേറെ ടോപ്പിൻ്റെ കൂടെ ഇടാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഒരു കോഡ് സെറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയത് ഇവിടെ ഹംദാൻ സ്ട്രീറ്റിലുള്ള ഹാങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ആട്ടോ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. എന്താ പറയുക, നമ്മൾ സാറ ഇല്ലേ ആ ഒരു സ്റ്റൈലുള്ള കളക്ഷൻസ് ആണ്. പക്ഷേ സാറിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി മോഡസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഇതിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ കോഡ് സെറ്റ്സ് ആണ് അധികം ഉള്ളത്, കുറേ ടൈപ്പിൽ കോഡ് സെറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഇങ്ങനെ മാക്സി ഡ്രസ്സുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ ഒരുപാട് ഇങ്ങനെ അബായ ടൈപ്പിലുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഇങ്ങനെ ഒരുപാട് സെറ്റുകളായിട്ട് വരുന്ന ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. 3-piece set, 2-piece set അങ്ങനെ വരുന്ന ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഷ്രഗ്ഗൊക്കെ കണ്ടില്ലേ, നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഉള്ളൊരു ഇന്നറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും, നല്ല ഇങ്ങനെ മൾട്ടി കളറൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ അതേപോലെ ഈ ഒരു സെറ്റൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ 3-piece ആയിട്ട് തന്നെയാണ് വരുന്നത്. പ്രാവശ്യം എനിക്കങ്ങനെ ഒരുപാട് ഷോപ്പൊന്നും കയറി ഇറങ്ങാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒന്നാമത് എനിക്കല്ല നോക്കാനുള്ളൂ, അപ്പം ഞാൻ വിചാരിച്ച് ഇവിടേക്ക് തന്നെ വരാം, ഇവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച്. ഞാൻ ഒരുപാട് നോക്കിയിട്ടോ, ആദ്യം എല്ലാം ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ എടുത്തിട്ട് പിന്നെ അവസാനം പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഉള്ളതുണ്ട്, കുട്ടികളുടേതും ആണുങ്ങളതും ഒക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് പിന്നെ ഞാൻ ഓൾറെഡി എടുത്തോണ്ട് പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയത് കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലോ, പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടാലും നമുക്ക് ഇങ്ങനെ പോയി നോക്കാൻ തോന്നുമല്ലോ. ഇങ്ങനെ ഞാനിപ്പം 1, 2, 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുകയാണ്.
ഇങ്ങനെ പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്, അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ നല്ല അടിപൊളി പള്ളിച്ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഇക്ക ബിരിയാണി ഓർഡറാക്കി, അപ്പം ഞാൻ പള്ളിച്ചോറ് ഓർഡറാക്കിട്ടോ. അപ്പം പള്ളിച്ചോറെന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് കിട്ടില്ല, പള്ളിയിൽ നിന്ന് ഇങ്ങനെ കവറിലൊക്കെ ആക്കിയിട്ട് പക്കാ അതേപോലെ തന്നെ കേട്ടോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ കവറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ അടിയിൽ ചോറിട്ട് മുകളിൽ കറിയൊക്കെ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയെല്ലാം തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.